നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലി സൈന്യം ഗാസയിൽ വർഷങ്ങളോളം തുടരുമെന്ന ഇസ്രായേൽ ഭക്ഷ്യസുരക്ഷാ മന്ത്രി അവി ഡിച്ചർ. ഹമാസ് മേഖലയിൽ തിരികെ എത്തുന്നത് തടയുകയും അവിടെ മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം വഹിക്കുകയും ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞതായി ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. ലെബനാനിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം തന്നെ എല്ലാവരും ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയായിരുന്നു ഹമാസിന്റെ സ്ഥിതി എന്തായിരിക്കുമെന്നുള്ളത്. ഇതിനിടയിലാണ് ഗാസയിൽ IDF വർഷങ്ങളോളം തുടരുമെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ഹമാസിന്റെയോ പലസ്തീനിയൻ അതോറിറ്റിയുടെയോ ഭരണ സാധ്യതകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഉപരോധിക്കപ്പെട്ട പ്രദേശത്ത് IDFന്റെ ദീർഘകാല സാന്നിധ്യത്തെക്കുറിച്ച് സൂചന നൽകുന്നതാണ് ഡിച്ചറിന്റെ പ്രസ്താവന. മെഡിറ്ററേനിയൻ തീരത്തിനും ഗാസയുടെ കിഴക്കൻ ചുറ്റളവിനും ഇടയിൽ സ്ഥാപിച്ചിട്ടുള്ള സൈനിക മേഖലയായ ഗാസയിലെ നെറ്റ്സാരിം ഇടനാഴിയിൽ പാലസ്തീൻ പ്രദേശത്ത് പ്രത്യേകിച്ച് സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നതിന് IDF നീക്കം നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണിത്. ഞങ്ങൾ ഗാസയിൽ ഇനിയും വളരെ കാലം തുടരാൻ പോകുകയാണ്. വെസ്റ്റ് ബാങ്കിനെ പോലെ ഇസ്രായേൽ സൈന്യത്തിന് എപ്പോഴും പ്രവേശിക്കാനും പുറത്തേക്ക് പോകാനും കഴിയുന്ന തരത്തിലുള്ള സൈന്യത്തിന്റെ സാഹചര്യം ആളുകൾ മനസ്സിലാക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. നെറ്റ്സാരിം ഇടവഴിയിൽ സൈന്യം ഇനിയും തുടരുമെന്നാണ് ഡിച്ചർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം വടക്കൻ ഗാസയിലെ ബെത് ലാഹിയയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 75 പാലസ്തീനികൾ കൊല്ലപ്പെട്ടു. രക്ഷാപ്രവർത്തകരെ പോലും പ്രദേശത്ത് അനുവദിക്കാത്തതിനാൽ മൃതദേഹങ്ങൾ തെരുവിൽ ചിതറിക്കിടക്കുകയാണ്. വെടിനിർത്തൽ നടപ്പിലാക്കാൻ ലെബനൻ സൈന്യവുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ഹിസ്ബുള്ള മേധാവ് നയിം ഖാസിം പറഞ്ഞു. നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിലുള്ളവരാണ് ഇസ്രായേൽ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടവരിൽ അധികം പേരും. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ തെരുവിൽ ചിതറിക്കിടക്കുകയാണ്. അന്താരാഷ്ട്ര സന്നദ്ധ സംഘങ്ങളെ പോലും ഇവിടെ ഇസ്രായേൽ തടയുകയാണ്. ബെയ്ത്ത് ലാഹിയയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗം മേധാവി അഹമ്മദ് അൽ കഹ്ലൂത്തും ആശുപത്രി പരിസരത്ത് നടന്ന ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ഭാഗമായി ഹമാസ് ഭീകര സംഘടനയിലെ നേതാക്കൾ ഇന്ന് കെയ്റോയിലെത്തും. ഹമാസ് ഉദ്യോഗസ്ഥരാണ് ഈജിപ്തിൽ നടക്കുന്ന ഈ ചർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്. ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതും ബന്ദികളാക്കപ്പെട്ടവരെ മോചിപ്പിക്കുന്നതും സംബന്ധിച്ചുള്ള കാര്യങ്ങളാകും ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇസ്രായേലും ലെബനനിലെ ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ട 2 ദിവസത്തിന് ശേഷമാണ് ഈ പ്രഖ്യാപനം. ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാനും ബന്ദികളെ മോചിപ്പിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ ഖത്തർ, തുർക്കി, ഈജിപ്ത് എന്നിവരുമായി അമേരിക്ക വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കയും ഖത്തറും ഈജിപ്തുമാണ് പ്രധാനമായും മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ശുഭസൂചകമായിട്ടാണ് ഏവരും കാണുന്നത്. വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാനുള്ള US ഫ്രാൻസ് നിർദ്ദേശങ്ങൾ ഇസ്രായേലും ലെബനനും അംഗീകരിക്കുകയായിരുന്നു. നയതന്ത്ര തലത്തിൽ ആഴ്ചകളോളം തുടർച്ചയായി നടത്തിയ ശ്രമങ്ങൾക്കൊടുവിലാണ് കരാർ നടപ്പിലായത്. കരാർ നടപ്പിലാക്കാൻ അമേരിക്കയും ഫ്രാൻസും ഇസ്രായേലും ലെബനനൊപ്പം ചേർന്ന് പ്രവർത്തിക്കും. US ഫ്രാൻസ് പങ്കാളിത്തത്തിന് നന്ദി അറിയിച്ച് ഇസ്രായേലും വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ലെബനനും പ്രസ്താവന ഇറക്കിയിരുന്നു.